Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah, assalatu wa salamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് സഹോദരിമാരോടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം വിശുദ്ധ ഖുർആനിൻ്റേത് അറിയിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തി പറഞ്ഞ ഒരു കാര്യമാണ്, ലസ്തുന്നക അഹദി മിനൻ നിസാ, നിങ്ങളാരും സാധാരണ സ്ത്രീകളെ പോലെയല്ല. വാസ്തവത്തിൽ വിശുദ്ധ ഖുർആനിൽ ഈ വചനം പ്രത്യേകം പറഞ്ഞത് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായ നമ്മുടെ ഉമ്മമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനാത്തുകളോടാണ്. അതായത് മുഅ്മിനുകളുടെ എല്ലാവരുടെയും, മുഅ്മിനീങ്ങളുടെ എല്ലാവരുടെയും ഉമ്മമാരാണ് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. അവരോട് പ്രത്യേകം ഉണർത്തുന്നു, നിങ്ങളാരും തന്നെ ആ ജാഹിലിയത്തിൻ്റെ നടത്തമോ വർത്തമാനമോ വസ്ത്രധാരണമോ അത്തരത്തിലുള്ള സ്ഥിതിഗതികളോ ഒന്നും നിങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. നിങ്ങളെല്ലാവരും അള്ളാഹുവിങ്കൽ ഉന്നതമായ സ്ഥാനമുള്ളവരും നാളെ പരലോകത്ത് പരച്ചതമ്പുരാൻ്റെ ആ കോടതി വിചാരണയ്ക്ക് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായി ഇരിക്കേണ്ടവരും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഉമ്മമാർ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും മാതൃകയായിരിക്കേണ്ടതുണ്ട്. ഉമ്മമാരോട് പ്രത്യേകമായി പറഞ്ഞതുകൊണ്ട് ആയത്തിൻ്റെ സന്ദേശം ഇവിടെ അവസാനിക്കുകയല്ല. സത്യവിശ്വാസിനികളായിട്ട് സ്ത്രീ ജീവിക്കുന്ന എല്ലാ ഉമ്മമാരും പെങ്ങന്മാരും ഭാര്യമാരും സഹോദരൻ സഹോദരിമാരും എല്ലാ സ്ത്രീകളും കേൾക്കേണ്ടുന്ന ഒരു നിർദ്ദേശമാകുന്നു ഇവിടെ പറഞ്ഞത്. അഥവാ എപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലും കണ്ടുവരുന്ന പ്രധാനപ്പെട്ട വളരെ മോശകരമായ ഒരു കാഴ്ചയാണ് കൂടിക്കുഴയുക എന്നത്. ഹലാലും ഹറാമും നോക്കാതെയുള്ള ആ കൂടിക്കുഴച്ചിൽ അനുവദിക്കപ്പെട്ടവരും അനുവദിക്കപ്പെടാത്തവരുമായിക്കൊണ്ടുള്ള ജീവിതം, കുഴഞ്ഞുള്ള ജീവിതം, സംസാരങ്ങൾ, ആടിക്കുഴച്ചിലുകൾ, ചിരികൾ, അതുപോലെ തന്നെ യാതൊരു വിധത്തിലുമുള്ള നിയന്ത്രണങ്ങളില്ലാത്ത ആട്ടക്കുഴച്ചിലുകൾ, ഇതെല്ലാം തന്നെ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ എത്തിക്കുകയും അത് വ്യഭിചാരത്തിലേക്കും ഖേദത്തിലേക്കും നരകത്തിലേക്കും എല്ലാം എത്തിക്കുന്ന, അതുപോലെ തന്നെ ദുനിയാവിലും ആഖിറത്തിലും സമൂഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള നന്മകളും നശിപ്പിച്ച് കളയുന്നതാകുന്നു. അതുകൊണ്ട് സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അവരുടെ കണ്ണുകളെ താഴ്ത്തിയിടണം, അവരുടെ സംസാരം ഒതുക്കിയിട്ടുള്ളതായിരിക്കണം, അവർ രോഗമുള്ള ആളുകളുടെ മനസ്സിൻ്റെ ചേഷ്ടകളെ കണക്കാക്കിക്കൊണ്ട് തന്നെ ആണുങ്ങളുമായി സംസാരിക്കുമ്പോൾ, ആണുങ്ങളുമായി ഇടപഴകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അഹറമല്ലാത്ത ആളുകളുമായി കൊണ്ടുള്ള യാത്രയും അതുപോലെ തന്നെ ഉള്ള ഇടപാടുകളും പാടുള്ളതല്ല. ചിരികളും കുഴച്ചിലും നോട്ടവും സ്പർശവും എല്ലാം തന്നെ അത് വ്യഭിചാരത്തിലേക്കുള്ള കാരണമാക്കി തീർക്കും. വളരെ അപകടകരമായ ഇത്തരത്തിലുള്ള ഖുർആനിൻ്റെ നിർദ്ദേശങ്ങൾ തീർച്ചയായും ദുനിയാവിനും ആഖിറത്തിനും ഗുണം ലഭിക്കുന്നതിന് പ്രയോജനപ്രദമായ കാര്യങ്ങളാകുന്നു. നാം വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഒന്നാമതായി കണ്ണുകളെ താഴ്ത്തുക, അതുപോലെ തന്നെ സംസാരം നിയന്ത്രിക്കുക, അതുപോലെ തന്നെ നാം കൂടിക്കലരാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യുന്ന സ്ത്രീകളായിക്കൊണ്ട് നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിന് നമുക്ക് അവസരം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.